ലോകത്തിന് ഭീതി ഒഴിയുന്നില്ല. ഇനി വരാനിരിക്കുന്നതെന്ത്? ഉത്തര കൊറിയ വീണ്ടും ആണവോർജ പ്ലാന്റുകൾ പ്രവർത്തിപ്പിച്ചു തുടങ്ങി. ഉപഗ്രഹ ചിത്രങ്ങൾ നിരീക്ഷിച്ചപ്പോൾ 5 മെഗാവാട്ട് ശേഷിയുള്ള പ്ലാന്റിന്റെ പ്രവർത്തനം തുടങ്ങിയതിന്റെ വിവരങ്ങൾ കിട്ടി. ആണവ പദ്ധതിയുമായി മുന്നോട്ടു പോകാനുള്ള ഉത്തര കൊറിയയുടെ തീരുമാനം UN രക്ഷാസമിതിയുടെ നിർദ്ദേശങ്ങളുടെ ലംഘനമാണ്. ആണവായുധങ്ങളുടെ പരീക്ഷണം നടത്തുമെന്ന് ഉത്തര കൊറിയ പലതവണ ഭീഷണി മുഴക്കിയിരുന്നു. യോങ്ബയോണിൽ സ്ഥാപിച്ചിരിക്കുന്ന ആണവോർജ പ്ലാന്റാണ് പ്രവർത്തനം തുടങ്ങിയതെന്ന് ഐക്യരാഷ്ട്രസഭയുടെ ആണവോർജ നിരീക്ഷണ സമിതിയായ ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസിയുടെ വാർഷിക റിപ്പോർട്ട് വ്യക്തമാക്കി. പ്രദേശത്തെ ഉപഗ്രഹ ചിത്രങ്ങൾ നിരീക്ഷിച്ചപ്പോൾ 5 മെഗാവാട്ട് ശേഷിയുള്ള പ്ലാന്റിന്റെ പ്രവർത്തനം തുടങ്ങിയതിന്റെ സൂചനകൾ കണ്ടെത്താൻ കഴിഞ്ഞതായി റിപ്പോർട്ടിൽ പറയുന്നു. 3 വർഷങ്ങൾക്ക് ശേഷം ജൂലൈ ആദ്യമാണ് പ്ലാന്റുകൾ പ്രവർത്തിപ്പിച്ചു തുടങ്ങിയത്. ജൂലൈ മുതൽ പ്ലാന്റിൽ നിന്ന് ജലം പുറത്തേക്കൊഴുക്കുന്നത് ശ്രദ്ധിച്ചതായും ഇത് പ്ലാന്റ് പ്രവർത്തിക്കുന്നതിന്റെ സൂചനയാണെന്നും IAEA പറഞ്ഞു. എന്നാൽ പ്ലാന്റിനുള്ളിൽ ഏത് തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് നടക്കുന്നതെന്നും അതിന്റെ ഉദ്ദേശം എന്താണെന്ന് വ്യക്തമല്ലെന്നും ഇവർ കൂട്ടിച്ചേർത്തു. ഉപഗ്രഹ ചിത്രങ്ങളെ വിശ്വസിക്കാൻ കഴിയുമെന്ന് റിപ്പോർട്ടിൽ ഏജൻസി ശക്തമായി വാദിക്കുന്നു. ഏജൻസിയുടെ അന്വേഷണ ഉദ്യോഗസ്ഥരെ ഉത്തര കൊറിയ 2009 അവിടെ നിന്നും പുറത്താക്കിയിരുന്നു. എന്നാൽ ഉപഗ്രഹ ചിത്രങ്ങളുടെ സഹായത്തോടെ ഉത്തര കൊറിയയുടെ ആണവ നിലയങ്ങളുടെ പ്രവർത്തനം കൃത്യമായി നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. ആണവ പദ്ധതിയുമായി മുന്നോട്ടു പോകാനുള്ള ഉത്തര കൊറിയയുടെ തീരുമാനം UN രക്ഷാസമിതിയുടെ നിർദ്ദേശങ്ങളുടെ ലംഘനമാണെന്ന് റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടി. ഉത്തര കൊറിയയുടെ നടപടി ആശങ്ക ജനിപ്പിക്കുന്നു. കൂടാതെ പ്ലാന്റിന്റെ പ്രവർത്തനം തുടങ്ങിയതിന്റെ സൂചനകളും റേഡിയോ കെമിക്കൽ ലബോറട്ടറിയും ആഴത്തിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. റേഡിയോ കെമിക്കൽ ലബോറട്ടറിയുടെ ഭാഗമായ നീരാവി പ്ലാന്റ് ഈ വർഷം ആദ്യത്തെ 5 മാസം പ്രവർത്തിച്ചിരുന്നതായും ഏജൻസി അവകാശപ്പെട്ടു. ഈ ഒരു സമയത്തിനുള്ളിൽ സ്പെൻഡ് റിയാക്ടർ ഇന്ധനത്തിൽ നിന്ന് പ്ലൂട്ടോണിയം വേർതിരിച്ചിരിക്കാമെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു. മുൻ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് മുന്നോടിയായി 2018ലാണ് ഉത്തര കൊറിയ ആണവ പരീക്ഷണം നിർത്തിവെച്ചത്. ഇതിനുശേഷം തങ്ങൾ ആണവായുധങ്ങളുടെയും ദീർഘദൂര മിസൈലുകളുടെയും പരീക്ഷണം നടത്തുമെന്ന് ഒട്ടേറെ തവണ ഉത്തര കൊറിയ ഭീഷണി മുഴക്കിയിരുന്നു. ട്രംപുമായി നിരന്തരം കൊമ്പുകോർക്കലിലായിരുന്നു ഉത്തര കൊറിയൻ ഏകാധിപതി കിം ജോങ് ഉൻ. ട്രംപിന് ക്രിസ്തുമസ് സമ്മാനമായി ആണവായുധം അയക്കുന്നുണ്ടെന്ന ഭീഷണി വരെ ഉയർന്നിരുന്നു. ഏറെ നാളായി യോങ്ബ്യോൺ ആണവ നിലയത്തിന്റെ പ്രവർത്തനം US ഉൾപ്പെടെയുള്ള ലോകരാജ്യങ്ങൾ നിരീക്ഷിച്ചു വരികയാണ്. ഇതേ സമുച്ചയത്തിൽ തന്നെ പ്രവർത്തിക്കുന്ന ഒരു റേഡിയോ കെമിക്കൽ ലബോറട്ടറിയെക്കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ നേരത്തെ ഏജൻസി പുറത്തുവിട്ടിരുന്നു. ഇതിന്റെ പ്രവർത്തനം തുടങ്ങിയിട്ട് 5 മാസത്തോളമായെന്നാണ് കരുതപ്പെടുന്നത്. ഉത്തര കൊറിയ ആണവ ബോംബിന് വേണ്ട പ്ലൂട്ടോണിയം ഉൽപ്പാദിപ്പിക്കുന്നത് യോങ്ബ്യോങ്ങിലെ ആണവ നിലയത്തിലാണ്. തലസ്ഥാനമായ യോങ്ബ്യോങ്ങിന് 100 കിലോമീറ്റർ വടക്ക് കിഴക്കാണ് യോങ്ബ്യോൺ റിയാക്ടർ സ്ഥിതി ചെയ്യുന്നത്. മാത്രമല്ല, ലോകം കോവിഡിനോട് പൊരുതുമ്പോൾ തന്നെ ഉത്തര കൊറിയ അടിക്കടി മിസൈൽ പരീക്ഷണങ്ങളും മറ്റും നടത്തിയിരുന്നു. ഉത്തര കൊറിയയുടെ നീക്കങ്ങൾ സംശയത്തോടെ തന്നെ വീക്ഷിക്കുകയാണ് രാജ്യങ്ങൾ. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.